വയനാട്ടിൽ യു ഡി എഫ് പണവും മദ്യവും ഒഴുക്കുകയാണെന്ന ആരോപണവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി രംഗത്തെത്തി. പ്രവർത്തകർ ജാഗ്രതയോടെ നിൽക്കണമെന്ന് സത്യൻ മൊകേരി പറഞ്ഞു. പരാജയ ഭീതി ഉള്ളതുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി കൂടുതൽ ദിവസം വയനാട്ടിൽ ചെലവഴിച്ചതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പ്രതികരിച്ചു. കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ട് കർണാടക മദ്യലോബിന്റെ ഒരു കേന്ദ്രമാണ്, അതുപോലെ തന്നെ കള്ളപ്പണത്തിന്റെ ഒരു കേന്ദ്രമാണ്. അത് അവിടെ അവരുടെ ഒരു പിന്തുണയോടുകൂടി കോൺഗ്രസ്, അവരുടെ സഹായത്തോടുകൂടി കോൺഗ്രസ്, ഇത്തരം ശക്തികളുടെ സഹായത്തോടുകൂടി അവർ മുഖാന്തരം വലിയ തോതിൽ പണവും അതുപരിയായിട്ട് ഇന്നും ഇന്നലെ ഇന്നും മദ്യം കൊടുക്കാനാണ്, പാവങ്ങളിലേക്ക് കൊടുക്കുക കുപ്പി കൊടുക്കുക എന്നുള്ള രീതിയിൽ അവരുള്ള ആലോചനകൾ നടന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഫിയർ ഫാക്ടർ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് കിറ്റിന്റെ രാഷ്ട്രീയവും കള്ളപ്പണം ഇറക്കിക്കൊണ്ട് ധാരാളം കോളനികളിലൊക്കെ പണം ഇറക്കുന്ന ഒരു പ്രവണത കൂടിയ ഈ ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഇത്രത്തോളം ദിവസങ്ങൾ ചെലവഴിക്കാതെ നോമിനേഷൻ ഫയൽ ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം ജനങ്ങളുടെ കണ്ണ് പൊടിയിട്ട് പോകുന്ന ഏർപ്പാടാണെങ്കിൽ ഗ്രൌണ്ടിലിറങ്ങി വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് എന്നുള്ളത് ഒരു ബോധ്യം അവർക്കും വന്നിട്ടുണ്ട്.